ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം 10. കൊങ്കണം തുടങ്ങി കേരളം അടക്കമുള്ള ദേശഗമനം. പ്രദ്യുത്മനൻ മുനിതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് സൈന്യസമേതം കൊങ്കണദേശത്തേക്ക് ദിഗ്വിജയത്തിനായി പോയി. ഗദായുദ്ധത്തിൽ നിപുണനായിരുന്ന കൊങ്കണാധിപനായ മേധാവി പ്രദ്യുത്മനനുമായി ഗദായുദ്ധത്തിനൊരുങ്ങി. യുദ്ധം ഒഴിവാക്കാൻ പ്രദ്യുത്മനൻ ആവശ്യപ്പെട്ടു എങ്കിലും മേധാവി സമ്മതിച്ചില്ല. ഒടുവിൽ ഗദന്റെ ഗദാപ്രഹരമേറ്റ മേധാവി മൃതപ്രായനായപ്പോൾ അവൻ്റെ യുദ്ധവീര്യം കെട്ടടങ്ങി. അവൻ പ്രദ്യുത്മനോട് മാപ്പു പറഞ്ഞ് പ്രദ്യുത്മനെ കപ്പം നൽകി തൻ്റെ പുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് നായാട്ടിന് പോയിരിക്കുകയായിരുന്ന കുടകു രാജാവിനെ സാമ്പൻ കടന്നു പിടിച്ച് കപ്പം വാങ്ങിയ ശേഷം പ്രദ്യുത്മനും സൈന്യവും ദണ്ഡകാരുണ്യത്തിലേക്ക് പോയി. അവിടെ അവർ തീർത്ഥസ്നാനാദി ചെയ്ത് മഹർഷിമാരെ കണ്ടു വണങ്ങി അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നടന്ന് കേരളക്കരയിൽ വന്നെത്തി. കേരളാധിപനായ അംബിഷ്ടൻ എന്ന രാജാവ് പ്രദ്യുത്മനൻ്റെ ആഗമനത്തെ പറ്റി അറിഞ്ഞ ഉടൻ തന്നെ കപ്പം വന്നു കൊടുത്തു. അനന്തരം അവൻ കൃഷ്ണാനദി കടന്ന് തൈലങ്കദേശത്ത് എത്തിച്ചേർന്നു. തൈലങ്കാധിപനായ വിശാലാക്ഷൻ സുന്ദരിമാരുമൊത്ത് ഉദ്യാനത്തിൽ ക്രീഡിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായ മന്ദാരമാലിനി ഉയർന്നു വരുന്ന പൊടി കണ്ടിട്ട് രാജാവിനോട് ഉഗ്രസേനൻ്റെ യാഗപൂർത്തിക്കു വേണ്ടിയുള്ള ദിഗ്വിജയത്തിനായി പ്രദ്യുത്മനൻ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും വേഗത്തിൽ കപ്പം കൊടുത്തയക്കുകയാണ് നല്ലതെന്നും പറഞ്ഞു. പത്നിയുടെ വാക്കുകൾ കേട്ട വിശാലാക്ഷൻ സന്തോഷത്തോടുകൂടി കപ്പവും കൊണ്ട് പ്രദ്യുത്മനൻ്റെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തെ പൂജിച്ച് കപ്പം കൊടുത്തു. പ്രദ്യുത്മനൻ പിന്നീട് പമ്പയിൽ സ്നാനം ചെയ്ത് മഹാരാഷ്ട്രയിലേക്ക് പോയി. മഹാരാഷ്ട്രാധിപനായിരുന്ന വിമലൻ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. അദ്ദേഹം പ്രദ്യുത്മനനെ സ്വീകരിച്ച് പൂജിച്ച് കപ്പം കൊടുത്തു ഇട്ടു. കർണാടകാധിപനായ സഹസ്രചിത്ത് കപ്പവുമായി വന്ന് പ്രദ്യുത്മനനെ ആദരിച്ചു പൂജിച്ചു. പ്രദ്യുത്മനൻ പിന്നീട് സൈന്യത്തോടുകൂടി കരൂഷദേശത്തിലേക്ക് പോയി. മഹാരംഗപുരത്തെ വൃദ്ധശർമാവ് വസുദേവ സഹോദരിയായ ശ്രുതദേവയുടെ ഭർത്താവായിരുന്നു. അവരുടെ പുത്രനായ ദന്തവക്രത്തൻ ശിശുബാലനെ പോലെ ക്രുദ്ധനായി യുദ്ധത്തിന് പുറപ്പെട്ടു. മാതാപിതാക്കളുടെ ഉപദേശത്തെ ധിക്കരിച്ച് ദന്തവക്രത്തൻ പ്രദ്യുത്മനോട് യുദ്ധം ആരംഭിച്ചു. ഭയങ്കര സ്വരൂപിയായിരുന്ന അവനെ കണ്ടിട്ട് യാദവന്മാർ ഭയപ്പെട്ടു. പ്രദ്യുത്മനൻ്റെ നിയോഗമനുസരിച്ച് യാദവ സൈന്യം അവൻ്റെ മേൽ ആയുധപ്രയോഗം നടത്തി. എന്നാൽ ദന്തവക്രത്തനും തൻ്റെ ബലപ്രയോഗത്താൽ യാദവ സൈന്യത്തെ കലക്കിമറിച്ചു. അനന്തരം ശ്രീകൃഷ്ണപുത്രന്മാരായ 18 മഹാരഥന്മാർ തന്തവക്രത്തനെ നേരിട്ട് ആക്രമിച്ചു. കൃതർമാവ്, യുയുദാനൻ, അക്രൂരൻ, സാരണൻ, രോഹിണീപുത്രൻ എന്നിവർ വിവിധ ആയുധങ്ങൾ കൊണ്ട് ദന്തവക്രത്തനെ ആക്രമിച്ചു. ദന്തവക്രത്തനും എതിരാളികളെ നല്ല പോലെ മർദ്ദിച്ചു. അവരും സാമ്പൻ ഗത കൊണ്ട് ദന്തവക്രത്തനെ താടിച്ചു. അവർ തമ്മിൽ വലിയ സംഘട്ടനമാണ് നടന്നത്. പ്രദ്യുത്മനൻ അവിടെ എത്തിയത് കണ്ട ദന്തവക്രത്തൻ പ്രദ്യുത്മനോട് യാദവന്മാരെ പറ്റി യുദ്ധഭീരുക്കളാണെന്നും വേറെയും അപവാദങ്ങളും പറഞ്ഞ് പുച്ഛിച്ചു. അത് കണ്ട് പ്രദ്യുത്മനൻ ദന്തവക്രത്തനോട് ശ്രീകൃഷ്ണനെ പറ്റിയും യാദവന്മാരെ പറ്റിയുമുള്ള രഹസ്യങ്ങളെല്ലാം പറഞ്ഞു. ഉഗ്രസേനനെ പറ്റിയും നിസ്സാരനല്ലെന്നും മരുത്വൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ യാദവകുലനാഥനായി ജനിച്ചതാണെന്നുമുള്ള സത്യവും പ്രദ്യുത്മനൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ദന്തവക്രത്തൻ ഗദയുമായി പ്രദ്യുത്മനൻ്റെ രഥത്തിലേക്ക് ചാടിയിട്ട് കുതിരകളെ ഗദ കൊണ്ടടിച്ചു വീഴ്ത്തി. പ്രദ്യുത്മനൻ ദന്തവക്രത്തൻ്റെ മാറിൽ ഗദ കൊണ്ടടിച്ചു. അവർ തമ്മിൽ ഭയങ്കരമായ ഗദായുദ്ധമാണ് നടന്നത്. അത് കണ്ട് കരൂഷപതിയായ വൃദ്ധശർമ്മൻ ഭാര്യാസമേതം രംഗത്ത് വന്ന് പ്രദ്യുത്മനെ കപ്പം കൊടുത്ത് പുത്രനെയും കൂട്ടി മഹാരംഗപുരത്തേക്ക് തിരിച്ചുപോയി. ഹരേ കൃഷ്ണ.